കരിപ്പൂരിൽ 1 കോടിയോളം രൂപയുടെ വൻ സ്വർണ്ണവേട്ട. ദുബായിൽ നിന്നും വന്ന കൊളത്തൂർ സ്വദേശി മുഹമ്മദ് യാസറിന്റെ പക്കൽ നിന്നാണ് 1 കോടിയോളം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. അടിവസ്ത്രത്തിനുള്ളിലും ഷൂവിനും അടിയിലുമായി ഒളിപ്പിച്ചാണ് ഇയാൾ സ്വർണം കടത്തിയത്. അതേസമയം ഇതിനു മുമ്പ് സ്വർണം കടത്താൻ ശ്രമിച്ചതിന് ഇക്കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 4 പേരെയാണ് കസ്റ്റംസ് പിടികൂടിയത്. സ്വർണമിശ്രിതം വസ്ത്രങ്ങൾക്കിടയിൽ തേച്ച് പിടിപ്പിച്ചു കൊണ്ടുവന്ന 4 യാത്രക്കാരെയാണ് കരിപ്പൂരിൽ കസ്റ്റംസ് പിടികൂടിയത്. ഇതുകൂടാതെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണക്കള്ളക്കടത്തുകാർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്ത് നൽകിയ കസ്റ്റംസ് സൂപ്രണ്ടും ഇക്കഴിഞ്ഞ ദിവസം പിടിയിലായി. കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പനെയാണ് കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തതും. ഇയാളിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപയും ദീർഘവും സ്വർണ്ണാഭരണങ്ങളും റാഡോ വാച്ച് പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ് കണ്ടെത്തിയത്. വിമാനത്താവളത്തിന് മുൻപിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ യാത്രക്കാരിൽ ഒരാളിൽ നിന്നും 320 ഗ്രാം സ്വർണം പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇയാളുടെ കൂടെയുള്ള ആളുടെ മൊബൈലിലേക്ക് തുടർച്ചയായി ഫോൺ വരുന്നത് ശ്രദ്ധിച്ച പോലീസ് അയാളെ മാറ്റി നിർത്തി ചോദ്യവും ചെയ്തു. തുടർന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് ഈ ഫോണിൽ വിളിച്ചതെന്ന് പോലീസ് അറിഞ്ഞത്. ഇതോടെ റൂമിലെത്തി പരിശോധിക്കുകയായിരുന്നു. സംഭവത്തിൽ കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പനായിരുന്നു സ്വർണ്ണക്കടത്ത് കരിയറെ തുടർച്ചയായി വിളിച്ചത്. ഇയാളുടെ റൂമിലെത്തി പരിശോധന നടത്തിയ പോലീസ് കണ്ടതാകട്ടെ 5 ലക്ഷത്തോളം രൂപയും ദീർഘങ്ങളും 320 ഗ്രാം സ്വർണവും റാഡോ വാച്ച് അടക്കമുള്ള നിരവധി വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘവുമായി ഇയാൾക്ക് അവിശുദ്ധ ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും സ്വർണം മുനിയപ്പൻ ശേഖരിക്കും. വിമാനത്താവളത്തിലെ പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തു കടന്ന് കാരിയർ പിന്നീട് മുനിയപ്പനെ വന്നുകണ്ട് പണം നൽകി ഈ സ്വർണം കൊണ്ടുപോവുകയാണ് പതിവ്. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന കാരിയർമാരുടെ പാസ്പോർട്ടുകളും ഇയാൾ കൈവശം വയ്ക്കും. സ്വർണത്തിനൊപ്പമാണ് ഈ പാസ്പോർട്ടും തിരിച്ചു കൊടുക്കുക. 4 പാസ്പോർട്ടുകളും ഇയാളുടെ മുറിയിൽ നിന്നാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ മുനിയപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. ഇയാൾക്കെതിരെ വിശദമായ റിപ്പോർട്ടാണ് പോലീസ് കസ്റ്റംസിന് കൈമാറുന്നത്. മറ്റു നിയമ നടപടികൾ ഇയാൾക്കെതിരെ സ്വീകരിക്കാൻ പോലീസിന് നിർവാഹമില്ല. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസാണ് നടപടിയെടുക്കേണ്ടത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്ത് സംഘവുമായി വഴിവിട്ട ബന്ധം പുലർത്തുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കസ്റ്റംസ് സൂപ്രണ്ടായി കസ്റ്റഡിയിലെടുത്ത സംഭവം. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ പോലീസ് ഫലപ്രദമായി ഇടപെടുന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. ഇതുവരെ 53 സ്വർണ്ണക്കടത്ത് കേസുകളാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് നിയോഗിച്ച പ്രത്യേക പോലീസ് സംഘം ഇതുവരെ കണ്ടെത്തിയത്. കരിപ്പൂരിൽ പോലീസിന്റെ സ്വർണ്ണവേട്ട ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്ത് മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏർപ്പെടുത്തിയ സംവിധാനമാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ പോലീസ് എയ്ഡ് പോസ്റ്റും. കസ്റ്റംസിന്റെ പരിശോധന പൂർത്തിയാക്കിയ സ്വർണം അവരിൽ നിന്ന് വെട്ടിച്ചു വരുന്നവരിൽ നിന്നാണ് പോലീസ് സ്വർണം പിടികൂടുന്നത്. വിമാനത്താവളത്തിന് പുറത്തെ പോസ്റ്റ് വഴിയുള്ള പോലീസിന്റെ ഈ സ്വർണ്ണവേട്ട കസ്റ്റംസിനെ സംബന്ധിച്ച് തലവേദനയാണ്. പോലീസ് പിടികൂടിയ സ്വർണത്തിന് തുടരന്വേഷണ നടപടികളാണ് കസ്റ്റംസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും. സ്വർണം പോലീസ് പിടികൂടിയാലും തുടരന്വേഷണം കസ്റ്റംസിന്റെ ഉത്തരവാദിത്തമാണ്. പ്രതികളെയും തൊണ്ടി വാഹനങ്ങളും റിപ്പോർട്ട് സഹിതം പോലീസ് കസ്റ്റംസിന് കൈമാറും. പക്ഷേ സ്വർണം കോടതിയിലായിരിക്കും ഹാജരാക്കുക. കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകി സ്വർണം വാങ്ങിയതിനു ശേഷമായിരിക്കും അന്വേഷണം നടക്കുകയുള്ളൂ. കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തിക്കുന്ന സ്വർണമാണ് പോലീസ് പിടികൂടുന്നത്. ഇത് കസ്റ്റംസിനെ സംബന്ധിച്ച് തന്നെ ക്ഷീണമാണ്. പിടികൂടിയ സ്വർണം യാത്രക്കാർ ക്യാപ്സൂൾ രൂപത്തിൽ ശരീരത്തിനകത്ത് ഒളിപ്പിച്ചു കൊണ്ടുവരുന്നവയാണ്. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് പലപ്പോഴും സ്വർണം പിടികൂടുന്നതെങ്കിൽ വിമാനത്താവള പരിസരത്ത് നിരീക്ഷണത്തിലൂടെയും സംശയമുള്ളവരെ പിന്തുടർന്ന് ചോദ്യം ചെയ്തുമാണ് പോലീസ് സ്വർണം പിടികൂടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.